ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നെസ് ടി വിയുടെ വെർബും ഡോമിനി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ലത്തീൻ ആരാധനാക്രമപ്രകാരം ഈ വരുന്ന ഞായറാഴ്ച ആണ്ടുവട്ടത്തിലെ 26-ാമത്തെ ഞായറാഴ്ചയായിട്ടാണ് തിരുസഭ ആചരിക്കുന്നത്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനും അത് ഉൾക്കൊള്ളുന്നതിനും ഹൃദയപരിവർത്തനത്തിലൂടെ മനസ്സാന്തരത്തിലൂടെ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിത്തീരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച നമുക്കായി നൽകപ്പെടുന്ന വചനഭാഗങ്ങൾ ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 6:1-7 തിരുവചനങ്ങൾ. 2-ാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും 6:11-16 വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:19-31 തിരുവചനങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവം വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അക്കാലത്ത് ഈശോ ഫരിസേയരോട് അരുളി ചെയ്തു, ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമ്മന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിലിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്നും വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചു, അടയ്ക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതനയനുഭവിക്കുന്നു. അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രാഹം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്നും ഒരുവൻ ഉയർത്തെഴുന്നേറ്റാലും അവർക്ക് ബോധ്യമാവുകയില്ല. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട വലിയൊരു മൂല്യത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും കരുണയുള്ള വ്യക്തികളായിരിക്കുക. കർത്താവിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കുന്ന വ്യക്തികളായ നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കർത്താവിൻ്റെ കാരുണ്യം
മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സ്പഷ്ടമായ പിതാവായ ദൈവത്തിൻ്റെ ചൈതന്യം കരുണയായിരുന്നു. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ദ സെൻസിറ്റിവിറ്റി ടു ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ വേദനയിൽ അവരോട് കൂടെയായിരിക്കുന്ന ഒരു കാരുണ്യം. ഇപ്രകാരമുള്ള കരുണയുള്ള വ്യക്തികളായി തീരുവാനാണ് കർത്താവ് നമ്മളെ വിളിക്കുക. കാരുണ്യമാണ് എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുക. അവസാനത്തെ പുസ്തകത്തിൽ പേരല്ല സ്നേഹമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക എന്ന് വായിക്കുകയുണ്ടായി. കർത്താവിൻ്റെ അന്ത്യവിധിയിൽ ഇപ്രകാരം തന്നെയാണ് നമ്മൾ കാണുക. ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കർത്താവിൻ്റെ രക്ഷയിലേക്ക് വിളിക്കപ്പെടുന്നു, അവിടുത്തെ സൗഭാഗ്യത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ ധനത്തെക്കുറിച്ച് തന്നെയാണ് സഭ നമ്മോട് സംസാരിക്കുന്നത്. ധനവാനായ മനുഷ്യൻ, ധനമുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എളുപ്പമല്ല എന്നാണ് പറയുക. കാരണം അവരുടെ സുരക്ഷിതത്വം അവർ ഈ ലോകത്തിൽ നേടിക്കഴിഞ്ഞു. എന്നാൽ അതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതത്വം നേടുന്ന വ്യക്തികളാണ് എപ്പോഴും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക. ഈ സുവിശേഷ ഭാഗം ധനത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന കൽപ്പന. ഇവിടെ സർവശക്തി എന്ന് പറയുന്നത് അത് നമുക്കുള്ള വസ്തുക്കളാണ്. ഈ ലോകത്തിൽ നമ്മുടെ ശക്തിയായി നിൽക്കുന്ന സമ്പാദ്യമാകാം, മറ്റനേകം ലൗകിക സമ്പാദ്യങ്ങളാകാം, പണമാകാം. ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കുവാനായിട്ട്. രണ്ടാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. കാണപ്പെടാത്ത ദൈവത്തെ നമ്മൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് കാണപ്പെടുന്ന അയൽക്കാരനിലൂടെയാണ്. അപ്പോൾ നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്ന അന്ത്യവിധി അത് നമ്മുടെയും വിധിയായിട്ട് മാറുകയാണ്. ഈ അന്ത്യവിധി നടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവിടെ ലാസർ കർത്താവിൻ്റെ മടിയിൽ സന്തോഷം അനുഭവിക്കുകയാണ്. അബ്രഹാമിൻ്റെ മടിയിൽ ഈ ലോകത്തിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണത്. എന്നാൽ ധനവാനായ മനുഷ്യൻ അവൻ നരകത്തിൽ യാതന അനുഭവിക്കുകയാണ്. അപ്പോൾ ധനമുള്ളത് കൊണ്ട് മാത്രമല്ല ഒരു മനുഷ്യൻ നരകയാതന അനുഭവിക്കുക. അവിടെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കാരുണ്യമില്ലാത്ത വ്യക്തികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെയും വിധി ഇതുതന്നെയായിരിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുക. കെ പി കേശവമേനോൻ്റെ ജീവിതചിന്തകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം കേരളത്തിൽ ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നതായിട്ട് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കുമ്പോൾ അവിടെ അനേകം രോഗികളെ കാണുകയാണ്. കുറേ രോഗികളുടെ കൂടെ അവരുടെ ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഒറ്റയ്ക്ക് കട്ടിലിൽ കിടക്കുകയാണ്. അയാളുടെ ചുറ്റും ആരും തന്നെയില്ല. അപ്പോൾ ഇദ്ദേഹം ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, നിൻ്റെ കൂടെ ആരും തന്നെ ഇല്ലേ? ആ ചെറുപ്പക്കാരൻ്റെ വാടിയ മുഖവും കുഴിഞ്ഞ കണ്ണുകളും വളരെ ദയനീയമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ പ്രകൃതിയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടം തോന്നി. എന്നാൽ ഈ മനുഷ്യനെ അയാൾ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നില്ല.
വീണ്ടും എന്തോ സങ്കടമുള്ള ആ മുഖഭാവത്തേക്ക് നോക്കിക്കൊണ്ട് ഈ കേശമേനോൻ പ്രകാരം ചോദിക്കുകയാണ്, നിന്റെ കൂടെ ആരും തന്നെയില്ലേ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് വളരെ വിഷാദത്തോടെ പറയുകയാണ്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആരും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, ആർക്കും എന്നെ വേണ്ട. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. അയാൾ സാവധാനം അയാൾ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്, ഇയാൾക്ക് ഇപ്പോൾ വേണ്ടത് മരുന്നും ആഹാരവും ഒന്നുമല്ല, തന്നെ സ്നേഹിക്കുവാൻ ഒരു ആളുണ്ട് എന്നുള്ള ചിന്തയാണ്, തന്നെ കേൾക്കുവാൻ ഒരാളുണ്ടെന്ന ചിന്തയാണ്. അതിന് കുറച്ച് സമയം ആ ചെറുപ്പക്കാരൻ്റെ അടുത്തിരുന്ന് ഇയാൾ സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ തിളങ്ങുന്നതായിട്ട് കണ്ടു, ചെറിയ സന്തോഷം ആ മുഖത്തേക്ക് കടന്നു വരുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഇദ്ദേഹം ആ രോഗിയോട് പറയുകയാണ്, നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് ഇവിടെ അടുത്തുള്ള എൻ്റെ സുഹൃത്ത്, ഞാൻ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊള്ളാം, നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അവനോട് പറയുക, ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്ന് നിന്നെ കാണും. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ്റെ അടുക്കിൽ നിന്നും ഇദ്ദേഹം പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ അനുഭവിക്കുന്ന ഒരു ഹൃദയ സ്വാസ്ഥ്യം, അദ്ദേഹം അനുഭവിക്കുന്ന മനസ്സിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഇദ്ദേഹത്തിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. കണ്ണുകളിൽ ഈറണിഞ്ഞുകൊണ്ട് വളരെ നന്ദിയോടുകൂടി ഈ മനുഷ്യനെ നോക്കി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ ആയിരുന്നു അവിടെ അയാൾ കണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ എന്തുമാത്രം വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, എന്തുമാത്രം നമ്മുടെ ആവശ്യമുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾക്ക് ഒരുപക്ഷെ എല്ലാവരെയും സഹായിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ എനിക്ക് സാധിക്കും, അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾക്ക് എല്ലാ വ്യക്തികളെയും നമ്മുടെ സമ്പാദ്യം കൊണ്ടും നമ്മുടെ സ്നേഹം കൊണ്ടും ഒക്കെ സഹായിക്കാനായി സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മളെക്കൊണ്ട് ആകുന്ന വിധത്തിൽ ഒരു വ്യക്തിയെങ്കിലും സഹായിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥമായ മാനവികത കടന്നു വരിക. നമ്മൾ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ വിളിക്കുന്നത് ദൈവിക മനുഷ്യനായ നീ എന്നാണ്. ദൈവിക മനുഷ്യനായ നീ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ആ പ്രതിരൂപമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്, ദൈവിക മനുഷ്യരായിട്ട് ജീവിക്കുകയാണ്. ആ ദൈവിക മനുഷ്യനായ നീ ക്ഷമയും കാരുണ്യവും ദയയും ഒക്കെ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇതൊരു സംസ്കാരമാണ്, ഈ സംസ്കാരത്തിലേക്കുള്ള ഒരു വിളിയാണ്. മാനവസൃഷ്ടി തന്നെയാണല്ലോ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയും. അപ്പോൾ ഇതുപോലുള്ള സംസ്കാരത്തിലൂടെ നമ്മൾ കുറച്ചും കൂടിയും ഉയർന്ന ചിന്തകളിലേക്കും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലേക്കും ആത്മാർത്ഥമായുള്ള കാരുണ്യത്തിലേക്കുമൊക്കെ വളർന്നു വരുമ്പോഴാണ് ഈ ഒരു സംസ്കാരം, മാനവിക സംസ്കാരം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന, കാലത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ക്ഷേത്രമായിട്ട് മാറുകയുള്ളൂ. ജർമ്മൻ ലാംഗ്വേജിൽ സീഗൈസ്റ്റ് എന്നൊരു പദമുണ്ട്, ലോകമാനവികത. ഈ സംസ്കാരം, സംസ്കാരത്തിനോട് നമ്മുടെ ഇന്നത്തെ ലോകം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ കടന്നു വരിക. ഈ സംസ്കാരത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മാനവ സംസ്കാരത്തിലൂടെ ഈ ലോകത്തിന് എന്ത് നേട്ടമാണ്, നമ്മുടെ സമൂഹത്തിന് എന്ത് നേട്ടമാണ് കടന്നു വരിക? നമുക്കറിയാം, ഒരു വശത്ത് നമ്മൾ ഈ മാനവ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്നു തിയറിറ്റിക്കലായിട്ട്, എന്നാൽ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ മറുവശത്ത് അനേകം മൂല്യശോഷണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അനേകം പ്രവൃത്തികളെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സംസ്കാരത്തിന്, മാനവ സംസ്കാരത്തിനും
യഥാർത്ഥമായ ജീവിതത്തിനുമിടയിൽ വലിയൊരു വിടവ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിടവിൽ പാലം പണിയുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനികളുടെയും സംസ്കാരത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ യേശുവിൻ്റെ ആരൂപിലേക്ക് നടന്നെടുക്കുമ്പോൾ, യേശുവിൻ്റെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ഒരു വലിയ വിളിയിലേക്കാണ് നമ്മൾ കടന്നു വരിക. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മാനവിക സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് അനുദിന ജീവിതത്തിലെ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകളിലേക്ക് പാലം പണിയുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. യേശുവിനെ കൊടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഈ ഒരു വലിയ അർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത്. എന്നാൽ കുറച്ചും കൂടിയും ഓപ്പണായിട്ടുള്ള, കുറച്ചും കൂടിയും ഹൃദയവിശാലതയുള്ള ജീവിതങ്ങൾ മെനഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആനന്ദിൻ്റെ കഥകളിൽ പറയുന്നത് പോലെ, എപ്പോഴും ഒരു ഫാൻറ്റം ലിംപ് പെയിൻ, അത് അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഫാൻറ്റം ലിംപ് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇല്ലാത്ത ഒരു അവയവത്തിലേക്ക് നമ്മുടെ കൈയോ കാലോ അറ്റുപോവുകയാണെങ്കിൽ അറ്റുപോയിരിക്കുന്ന ആ അവയവത്തിലേക്ക് വേദന കടന്നു വരുന്നു. ആ അവയവം അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ചിന്തയിൽ വേദന കടന്നു വരുന്നു. ഈ ഒരു വേദന പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്. അതായത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാത്ത വേദനകൾ, അത് മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ വേദനയായിട്ട് മാറുന്നു. ഇപ്രകാരമുള്ള ഒരു ഹൃദയ ഐക്യത്തിലേക്ക്, മറ്റുള്ളവരുടെ വേദനയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു ഐക്യത്തിലേക്ക് വരുമ്പോഴാണ് ഒരു നവധാർമ്മികത ഇവിടെ രൂപം കൊള്ളുക. ഇന്ന് പോസ്റ്റ് കോവിഡ് കാലത്ത് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരു ന്യൂ നോർമൽ. ഒരു പുതു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, നോർമലായിട്ടുള്ള ന്യൂ നോർമൽ. സാധാരണ ഒരു അസുഖം ബാധിച്ച് അത് ഭേദമായി കഴിയുമ്പോൾ അത് നമ്മൾ നോർമാലിറ്റിയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഇവിടെ അപ്രകാരമുള്ളൊരു നോർമാലിറ്റിയല്ല. ഇവിടെ ഒരു ന്യൂ നോർമലിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ട അനേകം കാര്യങ്ങളുണ്ട്. എന്നാൽ പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നവധാർമ്മികതയെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു. ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികതയാണ് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ കാണുക. എന്നാൽ കുറച്ചും കൂടിയും വിശാലമായിട്ട് കൂട്ടമായിട്ടുള്ള, സംഘടനാപരമായിട്ടുള്ള, സംഘാടപരമായിട്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് പല തിന്മകളും നമ്മൾ കാണുന്നത് കൂട്ടമായിട്ടുള്ള തിന്മകളാണ്. എന്നാൽ അവിടെയൊക്കെ ഈ ഒരു നവധാർമ്മികത കടന്നു വരുമ്പോൾ, പുതിയ ചൈതന്യം കടന്നു വരുമ്പോൾ ലോകം കൂടുതൽ പ്രകാശമുള്ള ഒരു ലോകമായിട്ട് മാറും. ധനവാന്റെ ആ ചിന്താഗതി വെടിഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഒറ്റപ്പെടുന്നവരോട് സഹവാസിത്വം കാണിക്കുന്ന, കരുണ കാണിക്കുന്ന വ്യക്തികളായി തീരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ധനവാൻ അബ്രാഹത്തിനോട് വിളിച്ചു പറയുന്നുണ്ട്, പിതാവായ അബ്രാഹമേ, ലാസറിനെ പറഞ്ഞയക്കണമേ എൻ്റെ സഹോദരന്മാരുടെ ഇടയിലേക്ക്. കാരണം ലാസർ ചെല്ലുകയാണെങ്കിൽ, മരിച്ചവരിൽ നിന്നും ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് ചെല്ലുകയാണെങ്കിൽ അവർ വിശ്വസിക്കും. ഇപ്രകാരം അവരും ഈ ഒരു യാതന അനുഭവത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ അബ്രാഹം പറയുന്ന മറുപടിയുണ്ട്, അവർക്ക് പ്രവാചകന്മാരും ദൈവത്തിൻ്റെ വചനവുമുണ്ട്, അവർ അതനുസരിച്ച് ജീവിക്കട്ടെ. അപ്പോൾ ധനവാനായ മനുഷ്യൻ വീണ്ടും പറയുന്നുണ്ട്, അതുപോരാ, മരിച്ചവരിൽ നിന്ന് ഒരാൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവനിൽ അവർ വിശ്വസിക്കും. എന്നാൽ വളരെ ശക്തമായ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ അബ്രാഹം മറുപടി പറയുന്നുണ്ട്, പ്രവാചകന്മാരെയും ദൈവവചനത്തെയും അവഗണിക്കുന്നവർ മരിച്ചവരിൽ നിന്നും ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്നാലും അത് വിശ്വസിക്കുകയില്ല എന്ന്. പ്രിയ സഹോദരരെ, കർത്താവിൻ്റെ വചനം, പ്രവാചക വചനവും ദൈവവചനവും എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു തന്നെയാണ്. യേശുവിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുവിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം.
എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശപൂർണമായ ഭവനങ്ങൾ നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കുക. എപ്പോഴും കാരുണ്യമുള്ള വ്യക്തികളായിരിക്കുക. കാരുണ്യമെന്ന് പറഞ്ഞാൽ അത് അവരിലേക്ക് ഒഴുകുന്ന നമ്മുടെ സ്നേഹമാണ്. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കപ്പുറമായിട്ട് മറ്റുള്ളവരിലേക്കും സ്നേഹം ഒഴുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന നന്മകളെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ടും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക. മറ്റുള്ളവരിൽ എൻ്റെ സഹോദരനെ കാണുവാൻ നമുക്ക് സാധിക്കണം. കായലിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? അപ്പോൾ കായൽ മറുപടി പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ. പ്രിയ സഹോദരരെ, നമ്മുടെ സഹോദരന്മാരുടെ, ഈ ലോകത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ ഓരോരുത്തരുടെയും കാവൽക്കാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെക്കൊണ്ടാകുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആനന്ദം നൽകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ അയാൾ രോഗിയായ ആ ചെറുപ്പക്കാരിൽ നിന്നും തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയാൾ വളരെയധികം ഹൃദയത്തിൽ സന്തോഷം അനുഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുകാരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളായി തീരുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ആനന്ദമാണ്. കരുണയുള്ള വ്യക്തികൾ അത് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറും, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറും. ഇന്നത്തെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞു വരുന്ന ഈ കാര്യം, നിങ്ങൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക, ദയയുള്ളവരായിരിക്കുക, സ്നേഹമുള്ളവരായിരിക്കുക, മറ്റുള്ളവരുടെ വേദനയിൽ കണ്ണീർ പൊഴിക്കുന്ന വ്യക്തികളാവുക, ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവികമായ തലത്തിലേക്ക് അവിടെ നമ്മൾ ഉയർത്തും. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളായി ദൈവം നമ്മളെ മാറ്റും. ഈ ഒരു അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.